ഇഡ്രിസ് സെൽബയുടെ ഒരു ബീസ്റ്റ് എന്ന സിനിമ ഉണ്ടായിരുന്നു, അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. ആൻഡ് നമ്മുടെ തളപതി വിജയുടെ ഒരു ബീസ്റ്റ് ഉണ്ടായിരുന്നു. പേഴ്സണലായിട്ട് പറയണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വണ്ടർഫുൾ എൻ്റർടൈൻമെൻറ് മൂവി, നമ്മൾ കണ്ടിരിക്കാം, എൻ്റർടൈൻമെൻ്റ് ആണ് മെയിൻ. ബട്ട് ഞാൻ പറയാൻ പോകുന്ന ബീസ്റ്റ്, ദ ബീസ്റ്റ് 2022 റിലീസ് ചെയ്തൊരു സ്പാനിഷ് പടമാണ്. ഇതൊരു ത്രില്ലർ എന്ന് പറയാം, ഒരു ക്രൈം എന്ന് പറയാം, ആൻഡ് എക്സ്പെഷ്യലി ഒരു ഡ്രാമ എന്ന് പറയാം. സോ ആ ഒരു ലെവലിൽ എടുത്തിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ ആ ഒരു പടം നമുക്ക് നോക്കാം. ബട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യം കൊണ്ട് കാണുന്നവരാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ. സോ ദ ബീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്ലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയും അയാളുടെ ഫാമിലിയും ഒക്കെ തന്നെ ശാന്തമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് വേറെ ഉപദ്രവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു തിരക്ക് പിടിച്ച വേൾഡൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സ്പെയിനിലൊരു സ്ഥലത്ത് പോയിട്ട്, വിജനമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ശാന്തമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു ഫാമിലി ഒക്കെ നിർത്തി അതിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ച് സെയിൽ ചെയ്തൊക്കെ ജീവിക്കണമെന്ന് വിചാരിച്ച് അങ്ങ് പോവുകയാണ്. അപ്പോൾ പോയതിനു ശേഷം അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതീക്ഷയ്ക്കും വിപരീതമായിട്ടുള്ള സംഭവം എന്താണ്, പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ദ ബീസ്റ്റ് സംസാരിക്കുന്നത്. ഈ മൂവിയുടെ അപ്പോൾ ഒരു പോസിറ്റീവ് വശത്തിലേക്ക് പോകണമെങ്കിൽ ഇറ്റ്സ് എ വണ്ടർഫുൾ ഇമ്പാക്റ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം എന്ന് നമ്മൾ പറയില്ലേ, സോ അത് ഈ ഒരു പടത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊള്ളാം, അത് പോയ രീതിയും അത് കാണിച്ച രീതിയൊക്കെ അടിപൊളിയായിരുന്നു. വണ്ടർഫുൾ എൻ്റർടൈൻമെൻറ്റ്, ഒരു സ്ലോ ബേസാണ് ബട്ട് എങ്കിലും നല്ല നൈസ് പടങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് സജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. സോ കണ്ടുനോക്കുക, ഇഷ്ടപ്പെടും. സിനിമയ്ക്ക് ഞാനൊരു 7.5 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ടാറ്റാ, ടേക്ക് കെയർ.